السلام عليكم ورحمة الله وبركاته. أعوذ بالله بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഖുഫ്ഫ തടവുക എന്നതിനെ സംബന്ധിച്ച് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആരെല്ലാമോ ചോദിക്കുന്നത് കേട്ടു, എന്താണ് ഖുഫ്ഫ തടവൽ? ഖുഫ്ഫ തടവുന്നതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. ഖുഫ്ഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലുറ എന്നൊക്കെ പറയാം. പക്ഷേ ആ കാലുറ എങ്ങനെയുള്ളതാവണം? അത് ചില നിബന്ധനകളൊത്തതാവണം. അതാണ് ഇസ്ലാം പറയുന്ന ഖുഫ്ഫ തടവൽ എന്ന് പറയുന്നത്. ഖുഫ്ഫ തടവുന്നതിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ സ്വഹീഹായി തന്നെ വന്നിട്ടുണ്ട്. എന്നല്ല, സ്വഹാബത്തിൽ നിന്ന് തന്നെ അത് മുത്തവാത്തിറായ ഒരു വിഷയമാണ് എന്നും നമുക്ക് ഫുഖഹ ഉലമാ പഠിപ്പിച്ചു തരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ഖുഫ്ഫ തടവുന്ന മസ്അലകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിവായത്തുകൾ, ഹദീസുകളുടെ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ അവിടെ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, അത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബത്തിലെ ഖുലഫാ ഉറാഷിദും മറ്റ് 6 പേരും, അവരടക്കം 80 സ്വഹാബികൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതായി കാണുന്നുണ്ട് എന്നാണ്. മാത്രമല്ല, ഇബ്നു അബി ശൈബ റളിയല്ലാഹു അൻഹും ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബത്തിൽ നിന്ന് 70 സ്വഹാബികൾ എനിക്ക് 2 ഖുഫ്ഫകൾ തടവുന്നതിനെ സംബന്ധിച്ച് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ലോകം അംഗീകരിച്ച ജായിസായ ഒരു വിഷയമാണ് ഖുഫ്ഫ തടവൽ എന്ന വിഷയം. അത് ഷിയാക്കൾ, അതുപോലെ തന്നെ ഖവാരിജ് പോലുള്ള മുബത്തദിഉകളും അതുപോലെ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവർ മാത്രമാണ് അതിനെ എതിർക്കുന്നവരും നിഷേധിക്കുന്നവരും. അപ്പോൾ ഖുഫ്ഫ് എന്ന് പറഞ്ഞാൽ കാലുറ എന്ന് പറയാം. പക്ഷേ ഇസ്ലാമിലെ ഖുഫ്ഫ് എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ചില നിബന്ധനകളൊത്ത ഖുഫ്ഫാണ്. എന്താണ് നിബന്ധന? ഖുഫ്ഫ് തടവുന്നതിന് നിബന്ധനകൾ നമുക്ക് 5 എണ്ണാം. 1, 2 കാലുകൾക്കും ഖുഫ്ഫ് ധരിക്കുന്നത് പൂർണ്ണമായ ശുദ്ധിയിലായിരിക്കണം. പൂർണ്ണമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ 2 അശുദ്ധിയുള്ളവരും വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഉള്ളവരൊക്കെ ആ അശുദ്ധികളിൽ നിന്നൊക്കെ ശുദ്ധമായി പരിശുദ്ധമായതിന് ശേഷമാണ്, ശുദ്ധിയായതിന് ശേഷം മാത്രമേ 2 ഖുഫ്ഫകൾ ധരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം വലിയ അശുദ്ധിയുള്ളവനാണെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായും കുളിച്ച് ശുദ്ധിയാവണം. അല്ല, ഇനി ചെറിയ അശുദ്ധി മാത്രമുള്ളവനാണെങ്കിൽ അവൻ പൂർണ്ണമായ നിലക്ക് കാലുകളൊക്കെ കഴുകി പൂർണ്ണമായ നിലക്ക് വുളു ചെയ്തവനായിരിക്കണം. അതിനുശേഷമാണ് ഖുഫ്ഫ് ധരിക്കേണ്ടത്. 1 നിബന്ധന, ഖുഫ്ഫ് ധരിക്കുമ്പോൾ പൂർണ്ണമായ ശുദ്ധിയിലായിരിക്കണം. 2 നിബന്ധന, ആ 2 ഖുഫ്ഫുകളും ഫർളിൻ്റെ കാൽ കഴുകുമ്പോൾ ഫർളായ ഭാഗം അഥവാ കാൽപാദവും അതേത് വരെ അത് ഞെരിയാണി ഉൾപ്പെടെയുള്ള കാൽപാദമാണല്ലോ ഫർളായ കഴുകൽ നിർബന്ധമായ ഭാഗം, ആ ഭാഗം മുഴുവനും മറക്കുന്നതാവണം. മറക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അത് കവർ ചെയ്യുന്നതാവണം, മറക്കുന്നതാവണം 2 ഖുഫ്ഫകൾ. 3 നിബന്ധന, ആ 2 ഖുഫ്ഫകളും നജസിൽ നിന്ന് ശുദ്ധിയായതാവണം. അപ്പോൾ ഖുഫ്ഫകൾ തന്നെ നജസാവാൻ പാടില്ല. ഇനി വല്ലതും അതിൽ നജസായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ശുദ്ധിയായതാവണം. അപ്പോൾ 2 ഖുഫ്ഫകളും
പൂർണ്ണമായും നജസിൽ നിന്ന് ശുദ്ധമായതാവണം. മൂന്നാമത്തെ നിബന്ധന. ഇനി നാലാമത്തെ നിബന്ധന നമുക്ക് നോക്കണം. ഈ രണ്ട് ഹുഫുകളും കാലിലേക്ക് വെള്ളം കടക്കുന്നതിൽ നിന്ന് തടയുന്നതാവണം. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ ഹുഫിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കാലിലേക്ക് ഊർന്നിറങ്ങുന്നതിൽ നിന്ന്, വെള്ളം കാലിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ആവുന്നതിൽ നിന്ന് തടയുന്നതാവണം. അപ്പോൾ ഇന്ന് കാണുന്ന സോക്സ് പറ്റുമോ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോക്സ് എന്നത് നൂലുകൊണ്ടോ മറ്റോ ഒക്കെ കോട്ടൻ നൂലുകളെ കൊണ്ടോ മറ്റോ ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ? അതിൽ ധാരാളം സുഷിരങ്ങളും ഓട്ടകളും അതുപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കുകയും അത് കാലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ നിബന്ധന അതിനില്ലാത്തത് കൊണ്ട് അത് പറ്റില്ല എന്നത് വളരെ വ്യക്തമാണ്. കാലിലേക്ക് വെള്ളം ചേരലിനെ രണ്ടും തടയുന്നതാവണം. അഞ്ചാമത്തെ നിബന്ധന, ആ രണ്ട് ഹുഫകൾ മാത്രം ധരിച്ചുകൊണ്ട്, ചെരിപ്പോ ഷൂവോ ഒന്നും ധരിക്കാതെ തന്നെ ഈ രണ്ട് ഹുഫകൾ മാത്രം ധരിച്ചുകൊണ്ട് ഇവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സാധാരണ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോക്കുവരവുകൾ സാധിക്കണം. ആ രണ്ട് ഹുഫകൾ ധരിച്ചുകൊണ്ട് തന്നെ ചെരിപ്പോ ഷൂവോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി പോക്കുവരവുകൾ, സാധനങ്ങൾ വാങ്ങാനും മറ്റൊക്കെ ആവശ്യമായ കാര്യങ്ങൾ അതിലേക്ക് പോകാനും വരാനും സാധിക്കണം, അഥവാ യാത്ര ചെയ്യാൻ സാധിക്കണമെന്നർത്ഥം. ഇങ്ങനെ അഞ്ച് നിബന്ധനകളുള്ള ഒന്നാണ് ഇസ്ലാമിലെ ഹുഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഹുഫകളെ, ഇന്ന് അറിയപ്പെടുന്ന ഷോക്സുകൾ നിങ്ങൾ നോക്കൂ, അത് ഒന്നുകിൽ പരുത്തിയാലോ നൂലിനാലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളാലോ ഒക്കെ ഉണ്ടാക്കപ്പെട്ടതാണ്. ആ വസ്തുക്കൾ സാധാരണ രീതിയിൽ നിങ്ങൾ നോക്കൂ, അത് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ കഴിയുമോ ചെരിപ്പോ ഷൂവോ ധരിക്കാതെ? ഇല്ല. അപ്പോൾ അതിൽ ചെരിപ്പോ ഷൂവോ ഒന്നും ഇടാതെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് ഒന്ന് കാണുന്നത്. അപ്പോൾ അത് നിയമാനുസൃതമായ നിബന്ധനകളൊത്ത ഹുഫല്ല, ഇസ്ലാം അനുവദിച്ച ഹുഫല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഈ ഹുഫിനെ കുറിച്ച് നമുക്ക് പറയാം? ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഹുഫ് തടവൽ അനുവദനീയമാണ്. നാം നേരത്തെ പറഞ്ഞല്ലോ, അത് വളരെ വ്യക്തമാണ്. അതിനെ നിഷേധിക്കുന്നവർ, ഹനഫി മദ്ഹബിലെ ചില ഉലമാ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ നിഷേധിക്കുന്നവർ പാടേ ഇങ്ങനെ ഹുഫ് തടവൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞു പോയാൽ അവർ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ, കാഫിറായി പോകാൻ വരെ സാധ്യതയുണ്ട്. അത്രയും വളരെ കർക്കശമുള്ള ഒരു ജായിസായ കാര്യമാണ് ഹുഫ് തടവ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ ഹുഫ തടവൽ? നാം പറഞ്ഞല്ലോ, പൂർണ്ണമായ ശുദ്ധിയുണ്ടായതിന് ശേഷം, അത് വുളു ചെയ്തതിന് ശേഷം യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനുമെല്ലാം ഹുഫ തടവ. എവിടെയാണ് ഹുഫ തടവുന്നത്? വുളു ചെയ്യുമ്പോഴാണ് ഹുഫ തടവൽ. അഥവാ മുഖം കഴുകി, രണ്ട് കൈകൾ കഴുകി, തല തടവി, അതിനുശേഷം കാല് കഴുകേണ്ട അവസ്ഥ വരുമ്പോൾ ആ കാല് കഴുകുന്ന സന്ദർഭത്തിൽ കാലുകൾ കഴുകുന്നതിന് പകരമായി ആ കാലിൻ്റെ മുകളിലിട്ട ഈ അഞ്ച് നിബന്ധനകളൊത്ത ആ ഹുഫിൻ്റെ മേൽ തടവൽ, അത് യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും തടവൽ ജായിസാണ്. പക്ഷേ യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും ഒരുപോലെയല്ല. യാത്രക്കാരനാണെങ്കിൽ കസറിൻ്റെ നിസ്കാരം കസറാക്കാനുള്ള വഴിദൂരം, ദീർഘമായ യാത്ര നടത്തുന്നവൻ അങ്ങനത്തെ ആളാണെങ്കിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ചതനുസരിച്ച് 132 കിലോമീറ്റർ, ഇതാണല്ലോ ദീർഘമായ യാത്ര, കസറാക്കാൻ നിസ്കാരം കസറാക്കാനുള്ള അനുവദനീയമായ ദൂരപരിധി. ആ യാത്ര നടത്തുന്നവനിക്ക് 3 പകലും 3 രാവും, അഥവാ 3 രാത്രികളും 3 പകലുകളും കാലുകൾ കഴുകുന്നതിന് പകരമായിട്ട് ഹുഫൻ്റെ മേൽ തടവൽ ജായിസാകും. അതുപോലെ യാത്ര ഒന്നും നടത്താത്ത നാട്ടിൽ താമസിക്കുന്നവൻ തന്നെയാണെങ്കിൽ തന്നെ അവനിക്ക് 1 പകലും 1 രാത്രിയും ഹുഫ തടവൽ അനുവദനീയമാകും. ഇനി ഈ സമയം യാത്രക്കാരന് 3 ദിവസം 3 രാവും 1 പകലും എന്ന് പറഞ്ഞതും, യാത്രക്കാരനില്ലാത്ത നാട്ടിൽ താമസിക്കുന്നവന് 1 രാവും 1 പകലും എന്ന് പറഞ്ഞതും, അതിൻ്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ്? അത് ഇവൻ ഈ രണ്ട് ഹുഫകളും ധരിച്ചതിന് ശേഷം
അശുദ്ധി ഉണ്ടായത് മുതൽ ആ ദിവസവും ദിവസവും സമയവും പരിഗണിക്കപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, ഇന്ന് ലുഹറിനാണ് ഒരാൾ പകൽ ലുഹറിനാണ് ലുഹർ അഥവാ 12:30 ഒരാൾ രണ്ട് ഹുഫകളും വുളു ഒക്കെ ചെയ്ത് പൂർണ്ണമായ ശുദ്ധിക്ക് ശേഷം ഹുഫ ധരിച്ചു. അതിനുശേഷം അയാൾക്ക് അശുദ്ധിയാകുന്നത് മഗ്‌രിബിനാണ് ഉദാഹരണത്തിന്. എന്നാൽ ആ മഗ്‌രിബിൻ്റെ സമയം മുതലാണ് ഈ 3 രാവും 3 പകലും യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവന് 1 രാവും 1 പകലും എന്ന് പറഞ്ഞത്. അപ്പോൾ കാലയളവ് തുടങ്ങുന്നത് ഹുഫകൾ ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടാകുന്ന സമയം മുതലാണ്. എന്നാൽ ഹുഫ ധരിച്ചു, ചെറിയ അശുദ്ധി ഉണ്ടായാലാണ് ഹുഫ തടവാൻ പാടുള്ളൂ ഈ ദിവസങ്ങൾ. എന്നാൽ വലിയ അശുദ്ധി ഉണ്ടായാലോ? വലിയ അശുദ്ധി ഉണ്ടായാൽ പിന്നെ അവിടെ ഹുഫ അഴിക്കലല്ലാതെ മറ്റു മാർഗമില്ല. രണ്ട് ഹുഫകളും അഴിച്ചു മാറ്റി പൂർണ്ണമായ ശുദ്ധി വരുത്തൽ നിർബന്ധമാണ്. വലിയ അശുദ്ധി ഉണ്ടായാൽ ഈ ഇളവ് ഇല്ലേയില്ല. വുളു എന്ന സന്ദർഭത്തിൽ ചെറിയ അശുദ്ധിയാകുന്ന വുളു, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള മാർഗമാണ് വുളു. ആ വുളുവിൻ്റെ സന്ദർഭത്തിലാണ് എന്ത് ഈ ഹുഫ തടവൽ എന്ന് പറയുന്നത്, ഹുഫ തടവൽ അനുദിനമാകുന്നത്. അപ്പോൾ ചെറിയ അശുദ്ധിയിൽ വുളുവിൻ്റെ സന്ദർഭത്തിലാണ് കാലുകൾ കഴുകുന്നതിന് പകരമാണ് ഈ ഹുഫകൾ തടവുക എന്ന് പറയുന്നത്. വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹുഫ തടവൽ ഇല്ല, അവിടെ രണ്ട് ഹുഫകളും അഴിച്ചു മാറ്റി ശുദ്ധിയാവൽ നിർബന്ധമാകും. എങ്ങനെയാണ് ഈ ഹുഫ തടവേണ്ടത്, അതിൻ്റെ രൂപം എങ്ങനെയാണ്? അത് ഈ രണ്ട് ഹുഫകളുടെയും മുകളിൽ നിന്ന് മുകളിൽ അല്പഭാഗമെങ്കിലും തടവിയാൽ അത് ഹുഫ തടവുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമായി. അവൻ്റെ കാൽപാദത്തിൻ്റെ മുകൾ ഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ മുകൾ ഭാഗം തന്നെ മുകൾ ഭാഗത്തിൽ നിന്ന് അല്പഭാഗം തടവിയാൽ ഏറ്റവും ചുരുങ്ങിയ ഹുഫ തടവുന്ന രൂപമായി. എന്നാൽ ഇവിടെ പൂർണ്ണമായ ഒരു രൂപമുണ്ട്. അത് അവൻ്റെ വലതുകൈ കാലിൻ്റെ വിരലുകളുടെ ഭാഗത്ത്, അടിയിലൂടെയല്ല മുകൾ ഭാഗത്ത് നിന്ന് വിരലുകളുടെ ഭാഗത്ത് വലതുകൈ വെക്കുക. അങ്ങനെ ആ വിരലുകളുടെ അറ്റത്ത് നിന്ന്, കാലിൻ്റെ വിരലുകളുടെ അറ്റത്ത് നിന്ന് മുകളിലേക്ക് കണങ്കാലിൻ്റെ ഭാഗത്തേക്ക് വരകളായി, അങ്ങനെ പൂർണ്ണമായി പിടിച്ചുകൊണ്ടല്ല, വരകളായി മുകളിലേക്ക് വലിക്കുക. അതുപോലെ ഇടതുകൈ അത് കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗത്ത് വെച്ച് കാലിൻ്റെ വിരലുകളുടെ ഭാഗത്തേക്ക് അങ്ങോട്ടും വരകളായി വലിക്കുക. ഇടത് കൈ കൊണ്ട് വരകളായി വലിക്കുക. ഇതാണ് ഹുഫ തടവുന്നതിൻ്റെ പൂർണ്ണമായ രൂപം. വലത് കൈ കാലിൻ്റെ പുറംഭാഗത്ത് വിരലുകളുടെ അറ്റത്ത് വെച്ച് കാൽവിരലുകളുടെ അറ്റത്ത് വെച്ച് കണങ്കാലിൻ്റെ ഭാഗത്തേക്ക് വരകളായി വിരലുകൾ വിടർത്തി വെച്ച് വരകളായി മുകളിലേക്ക് വലിക്കുക. അതുപോലെ ഇടതുകൈ വിരലുകൾ വിടർത്തി വെച്ച് കാലിൻ്റെ താഴ്ഭാഗത്ത് മടമ്പിൻ്റെ ഭാഗത്ത് വെച്ചു കാൽവിരലുകളുടെ അറ്റത്തേക്ക് താഴ്ഭാഗത്തിലൂടെ വരകളായി വലിക്കുക. ഇതാണ് ഹുഫ തടവുന്നതിൻ്റെ പൂർണ്ണമായ രൂപം. അപ്പോൾ ഇന്ന് കാണുന്ന സോക്സുകളൊന്നും ഹുഫയായി പരിഗണിക്കപ്പെടൂല എന്ന് നമുക്ക് മനസ്സിലാകാൻ, ഇത്രയും നിബന്ധനകളൊത്ത ഹുഫയാണ് ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുള്ളത്. ഈ നിബന്ധന ഒത്തിട്ടില്ലെങ്കിൽ അത് ഹുഫയായിട്ട് പരിഗണിക്കില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് അത് നാം പറഞ്ഞു. ഇത് ഷാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫ 242 മുതൽ ഈ ഭാഗം ചർച്ച ചെയ്യുന്നു. ഒന്നാം ഭാഗം 242 ഭാഗം മുതൽ ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.